ഒരു രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് യുവതലമുറയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കുവാൻ യുവത്വങ്ങൾ ശ്രമിക്കും. തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ മാറി മാറി എംഎൽഎയും മന്ത്രിയും ആയവർ കടന്നു വരണോ, അതോ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ കടന്നു വരണോ എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. മാറി മാറി എംഎൽഎയും മന്ത്രിയും ആയവർ തന്നെ കടന്നു വരാതെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നതിനോട് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ യുവതലമുറയ്ക്കാണ് പ്രാധാന്യം. അതൊന്ന്. രണ്ടാമത് എംഎൽഎമാരായാലും എംപിമാരായാലും വിദ്യാഭ്യാസ യോഗ്യതയില്ല. 5ാം ക്ലാസ്സും കുസ്തി ഇംഗ്ലാസ് എന്താ വിളിച്ചാൽ ഉടനെ നേതാവാകാം. മറ്റേ ഒരു പിയുണ്ടോ ക്ലാസ് 4 ജീവനക്കാരനെ പോലും ക്വാളിഫിക്കേഷൻ ഉണ്ട്. യുവമാർക്ക് അതുമില്ല. പിന്നെന്താണ് ഈ പറഞ്ഞത്? അതുമല്ല, വയസ്സ് കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിൽക്കണം. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, ഈ പയ്യന്മാർ ഇങ്ങനെ ഇറങ്ങി നടക്കുക, ഇത്രയും കാശ് കൊടുത്ത് പഠിച്ചിട്ട്. ഇവനൊക്കെ MLA MP പിന്നെ മുനിസിപ്പൽ കൗൺസിലൊക്കെ ആയിക്കഴിഞ്ഞാലേ ഇവർക്കൊക്കെ മന്ത്രി സാലറി കിട്ടും. മനസ്സിലായില്ലേ? അതാണ് ഈ തള്ളൽ. ചെറുപ്പക്കാരായിട്ടുള്ളവർ വരുന്നതായിരിക്കും. അവരുടെ ഒരു ആക്ടിവിറ്റീസ് ജനങ്ങൾക്ക് പുതിയ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തകരെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങളുടെ പോലുള്ളവരുടെ അഭിപ്രായം. പിന്നെ പരമ്പരാഗതമായ രാഷ്ട്രീയത്തിനോട് നമുക്ക് പണ്ടേ എതിർപ്പാണ്. പിന്നെ പുതിയ തലമുറകൾ വരുമ്പോഴത്തേക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കത് ചർച്ച ചെയ്യാനും പറ്റും. പേഴ്സണലായിട്ട് നമുക്ക് അവരെ ഡയറക്റ്റായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് മറ്റുള്ള വ്യക്തികളുടെ അടുത്തും പറഞ്ഞു കൊടുത്ത് അവരെ വോട്ട് സമ്മതിദായ അവകാശക്കാർക്ക് വോട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വോയിസും ഉണ്ട്. ചെറുപ്പക്കാർ കടന്നു വന്നാൽ മാറ്റങ്ങളുണ്ടാവും. 100% മാറ്റങ്ങളുണ്ടാവും. അതിൽ ഒരു ഇതും ഇല്ല. നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് വിഭാഗക്കാരുണ്ട്. അവരുടെ തീരുമാനം ഇങ്ങനെയാണ്. അതാണ് കൊള്ളാം. അത് ഇപ്പോൾ അവർക്ക് മുൻഗണന കൊടുക്കണം കേട്ടോ. അതെ, എടാ എല്ലാം കള്ളന്മാരായിപ്പോയി കേട്ടാ. രാഷ്ട്രീയക്കാർ മാത്രം കള്ളന്മാരാണ്. അപ്പം അതുകൊണ്ട് ചെറുപ്പക്കാർ വരണം കേട്ടാ. ഒരു മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ചെറുപ്പക്കാർ വരുമ്പോഴെനിക്ക് തോന്നുന്നത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല ഒന്ന്. പക്ഷേ ചെറുപ്പക്കാർ പഠിച്ച ആൾക്കാർ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവർ, പഠിച്ച് ആ അറിവ് കിട്ടിയവർ വരുമ്പോൾ ഏതെങ്കിലും ചെറിയ ലെവലിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്ന ഇപ്പോഴുള്ള പോളിറ്റിക്സിൽ ചെറുപ്പക്കാർ വരുന്നതും പഴയ ആൾക്കാരൊക്കെ അവർക്ക് അതായത് തെറ്റ് കണ്ടാൽ എതിർക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇരിക്കുന്നത് പഴയ ആൾക്കാർ. കാരണം അവരുടെ തെറ്റ് പുറത്ത് വരുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട പുതിയ ആൾക്കാർ വരുന്നതാണ് നല്ലത്. ഒരു വിധത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ പുതിയ ആൾക്കാർ വരുന്നത് നല്ലത്. ചെറുപ്പക്കാർ വരുന്നതാണ് നല്ലത്. പിന്നെ മന്ത്രി ഈ വയസ്സായവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നല്ല ചെറുപ്പക്കാർ വന്ന് ഏതെങ്കിലും ഒരു സദസ്സിലിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് ചോദിക്കാനുള്ള ഒരു വായിസ് കിട്ടും. അല്ലാതെ ഈ പഴയ ആൾക്കാരെയൊക്കെ മാറ്റേണ്ടതാണ്. ചെറുപ്പക്കാർ തന്നെ കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം പഴയ ഒരു ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേണ്ടി വരും. ആ ഒരു ഇതിന് ചെറുപ്പക്കാർ തന്നെ കടന്നു വരണം. പുതിയൊരു ന്യൂ ടെക്നോളജിയും പിന്നെ തൊഴിൽ സാധ്യതകൾ, ഇപ്പോൾ ഒത്തിരി തൊഴിലുകളൊക്കെ വളരെയധികം ചെറുപ്പക്കാർക്ക് ഇല്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും, ചെറുപ്പക്കാരുടെ വിഷമം, അവരുടെ തൊഴിലില്ലായ്മയുടെ അവസ്ഥയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്ന് വെച്ചാൽ അവരെയും കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന മുതിർന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം കാണുമായിരിക്കും. സ്വയം ഉള്ള അഭിപ്രായങ്ങളുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാവും. അത്രേ ഉള്ളൂ. മാറ്റങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ചെറുപ്പക്കാർ വിശ്വസിക്കാം, അതിൽ പറ്റൂ. ചെറുപ്പക്കാർ വരുന്നത് തന്നെ ഉള്ളത്. കാരണം അവർക്ക് കുറച്ചും കൂടെ ഐഡിയാസ് ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി ക്വാളിഫൈഡ് ആൾക്കാർ വരുന്നതായിരിക്കും. കുറച്ചും കൂടെ ലോസൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ കേട്ടു. തുടരെ തുടരെ ഭരണാധികാരം ഏൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലാതെ പുതുമുഖങ്ങളായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള പുതുതലമുറയ്ക്ക് അവസരം നൽകണമെന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. യുവത്വം ഭരിക്കട്ടെ നമ്മുടെ നാട്.